ക്രാഷ് ഓർഗൻസ് ഒക്കെ അകത്ത് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടിഷ്യു ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ഓർഗൻസെയാണ് അപ്പോൾ ഇതിനോട് ഈ ഒരു ലുക്കിൻ്റെ തന്നെ മുന്നേയും കുറച്ച് കളേർസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള ആണ് കേട്ടോ എല്ലാം നമുക്ക് ഇപ്പം ഞാൻ വേറെ ഇതിരിക്കുന്നത് നല്ലൊരു ഷാംപയിൻ ടോൺ ആണ് ദെൻ വി ഹാവ് ദിസ് ലെമൻ യെല്ലോ ഷെയ്ഡൻ ദെൻ ബ്യൂട്ടിഫുൾ സീ ഗ്രീൻ ടോൺ ആസ് വെൽ അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് എൻ്റെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ആൻഡ് സെക്കൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ആ ഒരു ബ്ലൗസ് കോമ്പിനേഷൻ ആണ് കേട്ടോ ചെന്തേരി ഫിനിഷിങ്ങിൽ ബനാറസി ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഡോബി ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഫിനിഷിങ്ങാണ് ദുപ്പട്ട് സോറി ഇതിൻ്റെ ബ്ലൗസിന് വന്നിരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് നമുക്ക് ലെയ്സ് എഡ്ജ് ഫിനിഷിങ്ങും കൂടെ ഇതിൻ്റെ അകത്ത് ബ്ലൗസിൻ്റെ സ്ലീവ്സിനും വരുന്നുണ്ട് ആൻഡ് സാരിയുടെ അഡ്ജസ്റ്റിനും വരുന്നുണ്ട് കുറച്ച് റേസ്ഡ് ആയിട്ട് ആൻഡ് ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചസ് ആണ് അതിൻ്റെ ത്രൂ ഔട്ട് ബോർഡർ വന്നിട്ട് ചെയ്തേക്കുന്നത് ആൻഡ് ഇതിൻ്റെ ബോഡിയിലും നമുക്ക് ഈ ഒരു മൾട്ടി കളേഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഫ്ലോറൽസിൻ്റെ ഒരു കുഞ്ഞ് സ്കാറ്റ് ഓൾ ദി ബഞ്ചസ് ലുക്ക് ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു വി ഹാവ് ജസ്റ്റ് പെപ്സ് ആൻഡ് ബഡ്ജസ് അങ്ങനത്തെ ഉള്ള ഒരു ലുക്ക് ഫ്ലോറൽസ് മൾട്ടി കളേർഡായിട്ട് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞ് ഫൈവറ്റൽ ഫ്ലോറൽസ് ആണ് ഉണ്ടോ ആ ഒരു ലുക്ക് അപ്പോൾ അതിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ദ സാരി ഈസ് വെരി കംഫർട്ടബിൾ ടു വേ നമുക്കൊരു വെഡിങ് റിലേറ്റഡ് ഫങ്ഷൻസിനൊക്കെ നമുക്കിപ്പോൾ സംഗീതനാണെങ്കിലോ അങ്ങനെയുള്ള എന്തിനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിനകത്തുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിനി ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം എൻ്റെ ഇതിൻ്റെ പ്രൈസ് ഞാൻ ചോദിക്കുന്നത് ടു സിക്സ് ഡബിൾ നയൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടോ അപ്പം ഫസ്റ്റ് ടൈം സാരി വേറെസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒതുക്കിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലുക്കാണ് നല്ല രസമുള്ള പ്ലീച്ചും ഒക്കെ നമുക്കിനകത്ത് കിട്ടും ഒതുങ്ങി കിടക്കുന്ന സാരിയാണെട്ടോ നല്ല രസമുണ്ട് ആൻഡ് വെയിറ്റും തീരെ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് വെരി കം കൺവീനിയൻറ്റ് ഫോർ എസ് ടു വേറാസ്ക് അപ്പോൾ ഡി വി എസ് വൺ ഡി വി എസിൻ്റെ കോഡാണത് ഒരു സെക്കൻഡ് ഡി വി എസ് വൺ വൺ സീറോ എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ചെറിയൊരു ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി അതിനകത്ത് വരും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗൻസ ബേസിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ്സ് സോഫ്റ്റ് ആൻഡ് ഷീൻ ഉള്ളത് കാരണം ഇതിനകത്തൊരു പ്രത്യേക ഭംഗിയുള്ള ഷീനാണ് അതുകൊണ്ട് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും ട്രാൻസ്പെറൻസി ആക്ച്വലി കുറച്ച് കുറയുന്നതേ ഉള്ളൂ കേട്ടോ ആ ഒരു മെറ്റീരിയൽ ബേസിൻ്റെ ആ ഒരു ക്വാളിറ്റി കാരണം ആൻഡ് ദെൻ വി ഹാവ് ദിസ് ലെമൺ യെല്ലോ ഷെയ്ൻ ആണെൻ്റെ ലുക്ക് അല ഭംഗിയുള്ള ഒരു കളറും ഒക്കെയാണ് ഉടുക്കാനൊക്കെ സുഖമുള്ള സാരി തൊടാനും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആ സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള കോട്ടൺ ക്രോഷ്യോ ലേസ് ആണ് ഇതിൻ്റെ അകത്ത് എഡ്ജ് ഫിനിഷിങ്ങിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് ദെൻ ദിസ്ഇസ് ദി ചന്തേരി ബ്ലൗസ് പാഡ് വിത്ത് ഇറ്റ് വിത്ത് ലേസ് എഡ്ജ് അതിൻ്റെ ലുക്ക് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് ആണ് ഉണ്ടോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇല്ല എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ലുക്കിൽ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാം കേട്ടോ ഇഫ് യു ഹാവ് ഇൻ യെല്ലോ ലൈറ്റ് ഇറ്റ് ലു ഗോൾഡൻ ഇഫ് യു ലൈക്ക് വൈ ഇഫ് യു ഹാവ് വൈറ്റ് ലൈറ്റ് ഇൽ ഹാവ് ഇറ്റ് ഇൻ ടഫ് സിൽവറി വൈറ്റിഷ്നെസ് ടു ഇറ്റ് സോ ഇൻ ദാറ്റ് വേ ഓൾസോ യു ക്യാൻ ആക്ച്വലി ഫോട്ടോസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മാനുപ്ലേറ്റ് ഏറ്റവും നല്ല രസമുള്ള സാരീസാണ് ലാസ്റ്റ് ഷെയ്റ്റ് യു ഹാവ് ദിസ്ഇൻ ത്രീ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആൻഡ് ടു സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ടിഷ്യൂ ക്രഷ്ഡ് ടിഷ്യൂ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ക്രഷ്ഡ് ഓർഗിയൻസാണ് ടിഷ്യൂലിനെ സാരീസിൻ്റെ ഒരു കളക്ഷനാണുണ്ടോ ആൻഡ് ഈ സാരീസ് ഭയങ്കര ഒരു റെട്രോ ഫീലൊക്കെ എനിക്ക് തരുന്നുണ്ട് കുറച്ചൊരു എന്താ പറയുക ഒരു പഴയ ലുക്കാണ് പക്ഷെ അതിനകത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ആ ലുക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഒന്നുകിൽ ഒരു പ്രിന്റ് സിൽക്സിൻ്റെ അകത്തോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൺ സിൽക്ക് അങ്ങനെയുള്ള ലുക്സിനകത്താം പക്ഷേ ഈ പ്രാവശ്യം ഇത് വന്നിരിക്കുന്നത് ലിനൻ ടിഷ്യൂസിന്റെ അകത്താണ് ആൻഡ് അത് ലിനൻ ഫിനിഷിൽ വരുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് നമുക്കൊരു ഒക്കേഷൻ ഓറിയന്റായിട്ടൊക്കെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനുമാണ് ആൻഡ് ദ ബ്ലൗസ് ഇസ് ഓൾസോ വേ പ്രി വൺ സിക്സ് ഡബിൾ നയൻ റേഞ്ച് പവർലൂമിൽ ചെയ്തിരിക്കുന്ന ആൻഡ് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് അതിൻ്റെത് അതിൻ്റെ ഒരു പ്രിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിന്റ് ആണ് കേട്ടോ ദിസ് ദ പ്രിന്റ് ആക്ച്വലി മേക്സ് എറ്റ് ഏറ്റവും ഒരു ഒരു പഴമയുടെ അസുഖം കിട്ടുന്നത് അതുപോലെയുള്ള ഒരു സാരിയാണ് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ലുക്ക് പിന്നെ കളേഴ്സിനകത്ത് അതിനകത്ത് നമ്മൾ നല്ലൊരു വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്

കണ്ടിന്യൂസ് ആയിട്ട് ബോർഡർ പാറ്റേൺ വിത്ത് രണ്ട് എഡ്ജിലായിട്ട് വി ഹാവ് മോട്ട് ഇത് കൂടുതലും നമ്മൾ ബ്ലോക്ക് പ്രിന്റഡ് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത് ബ്ലൗസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഡി ട്രിപ്പിൾ വൺ എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആക്ച്വലി ഈ സാരി നമ്മൾ ഈ ഒരു ബ്ലൗസുമായിട്ട് പയർ ചെയ്തിട്ട് ഒരു കുഞ്ഞ് വർക്ക് ഡീറ്റെയിൽ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്കാറ്റർ ഓഫ് ഗോൾഡൻ ഷെയ്ഡിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് എ സീക്വൻസ് ആണ് പേൾ പാൾ അല്ലെങ്കിൽ ഷുഗബീർ അങ്ങനത്തെ ഉള്ള ഒരു ലുക്ക് കൊടുത്തുകഴിഞ്ഞാലും നല്ല രസമായിരിക്കും അപ്പം അതിന് കുറച്ചും കൂടി ഒരു കണ്ടംപ്രറി സ്റ്റൈൽ ആൻഡ് എനി ബഡി ക്യാൻ വെയർ ഇറ്റ് ആക്ച്വലി ഇത് നമുക്ക് ഇപ്പോൾ ഓണം പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ക്ലോസർ ആയിട്ടുള്ള ഇവൻസ് ഒക്കെ വരത്തില്ലേ അല്ലെങ്കിൽ ഗെറ്റ് ടുഗതേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് എനിക്ക് ഒന്ന് വി ഷുഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ട്യൂറിംഗ് ദി ഓണം ടൈം ആൻഡ് ടൈം വുഡ് ലവ് ഇറ്റ് ഐ ഗെസ് അപ്പൊ ഇതേപോലുള്ള ലുക്സ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെറ്റ് ആൻഡ് ദിസ് ഇസ് ഓൾസോ ബഡ് ഇറ്റ് റേഞ്ച് ആൻഡ് നമുക്കത് കെയർ ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ഒരു ഫാബ്രിക് പേസ് ഒന്നും അല്ല ഇറ്റ്സ് ഈസി ടു ടേക്ക് കെയർ യു ക്യാൻ വാഷ് ഇറ്റ് അറ്റ് ഹോം ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ് പീച്ച് പിങ്ക് കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് വിത്ത് എ ബ്യൂട്ടിഫുൾ ബ്ലൗസ് ബ്ലൗസാണ് അതിനകത്ത് ഹൈലൈറ്റ് ആൻഡ് ബോർഡർസ് ഓൾസോ വെയിറ്റ് ഉപയോഗി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈ ആക്ച്വലി എംബ്രോയ്ഡറി ഹൈലൈറ്റ് ഒക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ആൻഡ് ദെൻ വി ഹാവ് ഗ്രീൻ ടാസ് നോട്ട് ചെയ്തേക്കുന്നത് സെൽഫ് ടാസൽസ് വെച്ചിട്ട് സെൽഫ് ത്രെഡ്സ് വെച്ചിട്ട് നോട്ട് ചെയ്തേക്കുമാണ് ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലാട്ടോ ഒരു മീഡിയം വെയിറ്റിൽ വരുന്ന സാരീസാണ് വെയിറ്റ് കുറവാണെന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി വെയിറ്റ് കുറവാണ് ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി ഒരു ഇത്രയ്ക്ക് അത് ഭയങ്കരമായിട്ട് ട്രാൻസ്പെറന്റ് ആവുന്ന ഒരു ലുക്കൊന്നും അല്ല ബ്ലീറ്റഡ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്റെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ലുക്ക് ആൻഡ് വി ഹാവ് ഇതിനകത്ത് ബ്ലൂവും വീച്ചും കോമ്പിനേഷനും ഒക്കെ കേറി വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ലുക്ക് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളർ പാലറ്റുമാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചിലർക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഫേസിനടുത്തോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും നമ്മുടെ സ്കിൻ ടോൺ ബേസ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് എന്നുള്ളൊരു ഇതല്ല അവിടെ വരുന്നത് കൂടുതലും കോൺസെപ്റ്റ് നമ്മളുടെ സ്കിന്നിന് ടോൺ കുറച്ച് റെഡ് സ്റ്റോൺ യെല്ലോ സ്റ്റോൺ എന്നുള്ളത് വെച്ചിട്ട് ഓരോ കളേഴ്സ് കൂടുതലും നമുക്ക് അറിയാൻ പറ്റും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് തെരസ് ഹോൾ കോൺസെപ്റ്റ് ഗോയിങ് അറൗണ്ട് അബൌട്ട് കളർ അനാലിസിസ് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് സോ അത് കൂടുതലായിട്ട് അറിയാൻ പറ്റും ഹൗ ദാറ്റ് വാട്ട് കളർ ഫിറ്റ് എസ് ബെറ്റർ എന്നുള്ളൊരു ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ കളർ ഷേപ്പ് ബിക്കോസ് ജുവലറി ആണെങ്കിലും സാരീസ് ക്ലോതിങ് ആണെങ്കിലും ഒക്കെ യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് ഈസിലി യു യുൽ നോ വേ വിച്ച് കളേഴ്സ് ടു ലുക്ക് ഫോർ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് അതൊരു ഓറഞ്ച് യെല്ലോ ടോണിലാണ് വന്നിരിക്കുന്നത് ആൻഡ് വൺ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ അഫോർഡബിൾ റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ കെ ഡി എസ് ട്രിപ്പിൾ വൺ പോച്ചമ്പള്ളി സാരീസിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണല്ലേ നമുക്ക് ഇന്ന് ഒരു ടസ്സലൈക്ക് ഫിനിഷ് ആണ് ഒരു ഗീച്ച ടസ ലൈക്ക് ഫിനിഷ് കൊടുത്തിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പോച്ചമ്പള്ളി ഡിസൈനിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റിൽ വൺ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്റ്റ്സ് തന്നെയാണ് ഞാൻ ഉടുത്തിരിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ടോൺസ് ആണ് അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് ദെൻ വി ഹാവ് എ ബ്ലാക്ക് ഗ്രീൻ ആൻഡ് ബർഗിൻ്റെ ഓപ്ഷൻ അതിനകത്തൊക്കെ നല്ല രസമുള്ള ഒരു കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഡെഫിനറ്റ്ലി ഓൾവേസ് ഹാവ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ബ്ലെൻഡ് ആൻഡ് നമുക്കൊരു സിംഗിൾ ഷെയ്സിനകത്തൊന്നും അധികം നമുക്ക് നമ്മളുടെ കൾച്ചറുമായിട്ട് വരുന്ന ആ ഒരു ഭംഗിയുള്ള കളർ പാലറ്റൊക്കെ നമുക്കതിനകത്ത് കുറച്ച് അധികം കളേഴ്സിൻ്റെ ഒരു ബ്ലെൻഡ് തന്നെയാണ് എപ്പോഴും കാണാറുള്ളത് അപ്പോൾ ആൻഡ് ഇത് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എവറി ഡേ വേറെ പറ്റുന്ന സാരിയാണ് ആൻഡ് ഇറ്റ്സ് ഈസി ടു ടേക്ക് കെയർ ഓഫ് ദി സാരി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുമാണ് വന്നിരിക്കുന്നത് കെ എസ് ടി വൺ ട്വൻറ്റി സെവൻ എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ടൊന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു മസ്റ്റേഡ് ബ്രൗൺ ഷെയ്ഡും ഒരു പിങ്ക് മജന്ത മജന്തോട്ട് പോയിക്കുന്ന പിങ്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ദെൻ വി ഹാവ് എ ബ്ലോക്ക് പ്രിൻ്റഡ് ലുക്ക് ഹിയർ ടുവേർഡ്സ് ദി ബോർഡർ ഓഫ് ദി സാരി ആൻഡ് ഇറ്റ്സ് ഓൾ സബ്ലിമേഷൻ പ്രിൻ്റഡ് കളർ ബ്ലേഡിംഗ് ഇഷ്യൂസും നമുക്ക് അങ്ങനെ വരത്തില്ല കേട്ടോ ഫസ്റ്റ് ഡെബ് വാഷാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കെ എസ് ടി വൺ ട്വൻറ്റി സെവൻ വൺ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ പല്ലൂസിൻ്റെ പല്ലുവിൻ്റെ നോട്ടിംഗ് ഒക്കെ സെൽഫ് ടാസൽസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ആൻഡ് ബ്ലൗസ് ഓൾസോ ഇൻ എ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വിത്ത് ബോർഡർ പാറ്റേൺ ലെറ്റ്സിൻ്റെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിനകത്ത് ഈ ഒരു ബ്രൗൺ ടോണിലാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ആൻഡ് ഇൻ ദിസ് ഫോൺ ഇറ്റ്സ് കോട്ട് മറൂൺ സ്റ്റോൺ ആൻഡ് അതിനകത്ത് പ്രിൻറ്റ് ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്കും കൂടെ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് വീവിങ് ടെക്സ്ചർ വെച്ചിട്ടാണ് ആ ഒരു ഗീച്ചയുടെ ലുക്കിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് വൈറ്റിഷ്നെസ് വരുന്നത് സപ്ലിമേഷൻ പ്രിൻ്റ് ആയതുകൊണ്ടാണ് ആൻഡ് നമുക്ക് പ്രിൻറ് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇഫ് യു ലുക്ക് എറ്റ് ഇറ്റ് ഇറ്റ്സ് ഗോട്ട് ദസർ ലൈക്ക് ഫിനിഷ് പ്രിൻ്റഡ് അസേസിനകത്തൊക്കെ വരുന്ന ഒരു ലുക്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്

വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ രണ്ട് സൈഡിലെയും ബോർഡർ വരുന്നുണ്ട് ഇതിനകത്ത് ആണ് അതിന്റെ ലുക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ ഇതിന്റെ തന്നെ ബ്ലൗസുമായിട്ടെ ഇതെല്ലാം നല്ല കോമ്പിനേഷൻസ് ഓഫ് ബ്ലൗസസ് ബ്ലൗസസ്കത്ത് നമുക്ക് ഇപ്പൊ ഈ അടുത്ത് വന്ന റേഞ്ചസിനകത്തൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ബ്ലൗസസ് ആയി ജനുവൻലി ലൈക്ക് ഓൾ ഓഫ് ബ്ലൗസസ് നല്ല രസമായിരിക്കും അത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ട് കഴിയുമ്പോഴാണ് സാരിയുടെ ഭംഗി ഫുള്ള് ഭംഗി വരിക ആൻഡ് ഓൾവേസ് സാരി നമ്മൾ എത്ര ഭംഗിയായിട്ട് എടുത്തു കഴിഞ്ഞാലും ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഫുള്ള് രസം തോന്നാമല്ലേ കെ എസ് ടി വൺ ട്വൻറ്റി സെവൻ പ്രൈസ് ഇറ്റ് വൺ സിക്സ് ഡബിൾ നയൻ അഫോർഡബിൾ കളക്ഷൻ ഓഫ് സാരീസ് ഫയർ എവറി ഡേ വയർ